പുരോഹിതരും തിരുവസ്ത്രവുമൊക്കെ എല്ലാ കാലവും സഭാവിരോധികൾക്ക് ചതുർത്ഥിയാണ്. ചുകത്താൻ കുരിശ് കാണുന്നത് പോലെയാണ് തിരുവസ്ത്രം അണിഞ്ഞ പുരോഹിതർ ഇക്കൂട്ടർക്ക്. പാലാ ബിഷപ്പ് ഹൗസിൽ വെള്ളം കയറിയപ്പോൾ പുറത്തിറങ്ങിയ പുരോഹിത ശ്രേഷ്ഠരെ സോഷ്യൽ മീഡിയയിൽ കൂടി അവഹേളിക്കുന്നത് കാണുമ്പോൾ സമൂഹ മനസാക്ഷി എത്രമാത്രം വിഷലബ്ധമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പലരുടെയും ഉള്ളിലുള്ള അസഹിഷ്ണുത മറന്നേക്കി പുറത്തു ചാടുന്നു. വൈദികരെ കാണുമ്പോൾ അസ്വസ്ഥരാകുന്ന സഹോദരീ സഹോദരന്മാരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, മാനത്തു നിന്നും ഇടിപൊട്ടി വീണ കൂട്ടരല്ല പുരോഹിതർ. നമ്മളെയൊക്കെ പോലെയുള്ള മനുഷ്യർ തന്നെയാണ് അവരെന്ന് അറിയുക. ആരൊക്കെ എത്ര അവഹേളിച്ചാലും തങ്ങളുടെ വിളിയിൽ നിന്നുകൊണ്ട് ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും ദൈവപുത്രൻ ഏൽപ്പിച്ച ദൗത്യമായ ദൈവരാജ്യത്തിന്റെ സദ്വാർത്ത ലോകത്തെ അറിയിക്കുവാനും ക്രിസ്തുവിന്റെ പ്രതിപുരുഷർ ലോകമുള്ളിടത്തോളം കാലം ഇവിടെ കാണും. പാലായിൽ വെള്ളം പൊങ്ങിയപ്പോൾ പുറത്തിറങ്ങിയ വന്ധ്യവയോധികരും ബഹുമാന്യരുമായ പുരോഹിതരെ കണ്ടപ്പോൾ ഇത്രയും അസഹിഷ്ണുത പൊട്ടിയപ്പോൾ മറ്റൊന്നുകൂടി ഓർത്താൽ നന്നായിരിക്കും. സഭയുടെ ഏതെങ്കിലും സേവനം ലഭിക്കാത്ത, കൈപ്പറ്റാത്ത എത്ര പേര് ഈ കേരള സമൂഹത്തിലുണ്ട്! അല്ലാത്തവർ വിരളമാണെന്നതല്ലേ സത്യം. അപമാനവും അവഹേളനവും അനാവശ്യ വിമർശനങ്ങളും നിങ്ങൾ കൊടുക്കുമ്പോൾ അവരിൽ നിന്നും തിരികെ ലഭിക്കുന്നത് ക്രിസ്തു പഠിപ്പിച്ച സഹോദര സ്നേഹവും കാരുണ്യവും മാത്രമായിരിക്കും. സഭയുടെ നന്മകൾ കൊട്ടിഘോഷിക്കുവാൻ സഭ ഒരുക്കമല്ല. കാരണം ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുതെന്ന തത്വം സഭ മുറുക്കെ പിടിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ പുരോഹിതരെ അവഹേളിക്കുവാനുള്ള അക്ഷരം എല്ലാവർക്കും ഒരേപോലെ പകർന്നു കിട്ടുവാൻ മറ്റൊരു പുരോഹിതനായ ചവറ കുര്യാക്കോസ് ഏലിയാസ് എന്ന പുണ്യവൈദികന്റെ പള്ളിയോട് ചേർന്ന് പള്ളിക്കുടം എന്ന മുദ്രാവാക്യം എത്രമാത്രം പങ്കുവഹിച്ചിട്ടുണ്ടെന്നത് മറക്കുവാൻ മലയാളിക്ക് കഴിയുമോ സഹോദര? പാവങ്ങളോട് പക്ഷം ചേർന്ന് അടിച്ചമർത്തപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കൈപിടിച്ച് നടത്തി മുമ്പോട്ടു പോയ ചരിത്രമാണ് എല്ലാ കാലത്തെയും ക്രൈസ്തവ പൗരോഹിത്യത്തിന് പറയാനുള്ളത്. വിദ്യാഭ്യാസം ഉന്നത കുലജാതന്മാർക്ക് മാത്രമുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും എല്ലാവർക്കും വിദ്യാഭ്യാസമെന്ന വിശാല കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിച്ചത് നിങ്ങൾ ഇന്ന് കുത്തിമുറിക്കുന്ന ഈ പുരോഹിതരുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് തിരിച്ചറിയുവാൻ അവരെ പരിഹസിച്ചു കഴിഞ്ഞുള്ള ഇടവേളകളിൽ വെറുതെയൊന്ന് പിറകോട്ട് കണ്ണോടിക്കാൻ മനസ്സുവെച്ചാൽ മാത്രം മതി. മണ്ണിനോടും പ്രകൃതിയോടും രോഗങ്ങളോടും മൃഗങ്ങളോടും പടപൊരുതിയ കുടിയേറ്റക്കാരായ പിതാമഹന്മാരെ ജാതിയും മതവും നോക്കാതെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോയത് ആരാണെന്നും വെറുതെ ഇരിക്കുമ്പോൾ അന്വേഷിച്ചു നോക്കിയാൽ നന്ന്. നന്മയുടെ എത്രയോ ഉദാഹരണങ്ങൾ മറന്നേക്കി പുറത്തുവരും. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കിടന്നപ്പോഴും പിതാമഹന്മാർക്ക് കൈനീട്ടുവാൻ ഈ പുരോഹിതന്മാരല്ലാതെ ആരുണ്ടായിരുന്നു? കുഞ്ഞായിരുന്നപ്പോൾ ഒരു നേരത്തെ ആഹാരം ഈ പുരോഹിതന്മാരുടെ പക്കൽ നിന്നും നിനക്ക് ലഭിച്ചിട്ടില്ല എന്ന് നിനക്ക് തീർത്തു പറയാൻ പറ്റുമോ? മറ്റൊരു സമുദായത്തിന് ഇതുപോലെ നെഞ്ചിൽ തട്ടി ചോദിക്കുവാൻ സാധിക്കുമോ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അസഹിഷ്ണുത മതിയാവോളം പ്രകടിപ്പിച്ചോളൂ. കാരണം കയ്യിൽ ഉള്ളതല്ലേ കൊടുക്കുവാൻ പറ്റൂ. ഓരോരുത്തർക്കും തങ്ങളുടെ കയ്യിൽ ഉള്ളതല്ലേ പകർന്നു കൊടുക്കുവാൻ കഴിയൂ. തങ്ങളുടെ പക്കലുള്ളത് സമൂഹത്തിന്റെ ക്ഷേമത്തിനായി പുരോഹിതരും കൊടുക്കുന്നു. നന്മയോടെന്നും തിന്മയ്ക്ക് എതിർപ്പേ ഉണ്ടാകൂ. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. എന്നാൽ അന്തിമ വിജയം നന്മയ്ക്ക് മാത്രമാണ്. കർട്സി ക്രോസ്, ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.